സിലിക്കൺ വാലി ടെക്നോ പാർക്കുകൾ ഐ ടി പാർക്കുകൾ അത് കേന്ദ്രീകരിച്ചാണ് ലോകത്തെ ഐ ടി രംഗം നിൽക്കുന്നത്. നമ്മൾ ഈ ലോകത്ത് തന്നെ അതിനൊരു മൈക്രോ ലെവലിൽ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുന്നു. അവർക്ക് കെ ഫോണിലൂടെ വളരെ ശക്തിയുള്ള ഇൻ്റർനെറ്റ് സൗകര്യം എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതൊരു പുതിയ കാഴ്ചയാണ് ലോകത്തിന് മുമ്പിൽ നമ്മുടെ സംസ്ഥാനം. നമ്മുടെ കേരളം മുഴുവൻ ഒരു സിലിക്കൺ വാലിയാക്കാൻ പറ്റും എന്നുള്ളത്. ഇവിടെ എല്ലാ വീടുകളിലും ഒക്കെ ആളുകൾ വീടുകളിലെ 24% സ്ത്രീകളെ പുറത്ത് ജോലിക്കുന്ന കേരളത്തിൽ പോകുന്നുള്ളൂ, ബാക്കിയുള്ള വീട്ടിലിരിക്കുക. അതിൽ പാവങ്ങൾ തൊഴിലുറപ്പിനും എല്ലാത്തിനും പോകും. ഈ വിദ്യാസമ്പന്നരായ ഇടത്തരക്കാരെ സ്ത്രീകളാണ് വീട്ടിലിരിക്കുന്നത്. അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. ഭയങ്കര ശമ്പളമൊന്നും കിട്ടും, തുടങ്ങുമ്പോൾ ഉണ്ടാവില്ല. അപ്പോഴത്തേക്കൻ മൂവ് വീട്ടിലിരുന്ന ജോലി ചെയ്യുന്നത്. ഇപ്പം വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പോഴും സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്, സർക്കാർ കൊടുക്കുന്നു. സർക്കാർ തൊഴിലാളിയായിട്ട് ഇവരെ റെക്കഗ്നൈസ് ചെയ്യും. അല്ലാതെ ആളുകൾ അങ്ങനെ ശിഥിലീകരിച്ച് വീടുകളിലേക്കൂടാനുള്ള പരിപാടിയൊന്നുമല്ല. സോ കേരളത്തിന് ഒരു പുതിയ മുഖച്ഛായ നൽകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലുള്ള സ്ത്രീകൾ ഇന്നുള്ളതിൻ്റെ 3 മടങ്ങ് സ്ത്രീകൾ നല്ല ജോലികളിൽ ജോലിയെടുക്കുന്ന വരുമാനം ഉണ്ടാക്കുന്ന കേരളം. ഇപ്പോൾ ഇത് പറയുമ്പോൾ ആളുകൾ ഡോക്ടർ ഐസക് പറയുന്നതിനെ കുറച്ചുകൂടി ഇതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയും. കിഫ്ബി വരുന്ന കാലത്താണെങ്കിൽ പറയും ഇതൊക്കെ വെറും ഐസക്കിൻ്റെ ഡോക്ടർ ഐസക്കിൻ്റെ വെറും സ്വപ്നം മാത്രമാണെന്ന് പറയും. ഞാൻ സത്യം പറയട്ടെ, ചില എംഎൽഎമാരോട് എന്ത് പ്രോജക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത്, മൈൻഡ് ചെയ്തിട്ടില്ലെന്ന്. ആദ്യ വർഷം എത്ര പേര് പക്ഷെ അവർ നോക്കുമ്പോൾ ഇങ്ങനെ വെറുതെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഓ അത് ആളെ കളിയാക്കുന്ന പോലെ. 2 വർഷം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ 3 വർഷമൊക്കെ ആയപ്പോഴാണ് അല്ല ഇത് നടക്കും. അല്ല, എം എൽ എമാരുടെ വരവ് ഇവിടെ വർക്ക് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു എന്നുള്ള മട്ടില് തിരക്കി വരുന്നു അല്ലേ. മാറി ഇപ്പോൾ കിഫ്ബിയിൽ വേണം വേണം. പക്ഷെ നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ പറ്റൂല, ഇത് വെറുതെ എടുത്ത് കൊടുക്കുകയല്ല. 2 വർഷം കഴിഞ്ഞിട്ടേ അത്യപൂർവമായിട്ടേ നമ്മൾ കിഫ്ബിയിൽ പുതിയ പ്രൊജക്റ്റ് ഉള്ളൂ. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ മോഡല് അല്ല, ഇഷ്ടം പോലെ ഒന്ന് നമുക്ക് കൊടുക്കുമോ 1 ലക്ഷം പ്രൊജക്റ്റ് കൊടുക്ക്, അങ്ങനെയുള്ള കൊട്ടത്താപ്പ് കണക്കൊന്നുമല്ല കിഫ്ബിയിൽ. ദൗർഭാഗ്യവശാൽ ഇത് ജനങ്ങൾക്ക് അംഗീകാരമുണ്ട്, നാട്ടിൽ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ഇടത്തരം ബുജികൾക്ക് ഈ വായ്പയുടെ ഭാരമൊക്കെ ആലോചിച്ച് ആശ്രയിച്ചിരിക്കുകയാണ്. അത് അത് ഈ പറഞ്ഞ പോലെ അതിന് വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ദേശീയ സർക്കാർ, കേന്ദ്ര സർക്കാരിന് വലിയൊരു അസ്വസ്ഥത തോന്നാൻ കാര്യം, ഒരു സംസ്ഥാനം ഇത്ര വലിയ കോടികളുടെ പ്രോജക്റ്റുകൾ എടുക്കുന്നു, നടപ്പാക്കുന്നു, അത് നടപ്പാക്കുന്നു എന്നത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നു. കേരളത്തിൽ കണ്ടൊരു പ്രത്യേകത, പ്രഖ്യാപിക്കുന്ന സർക്കാരിൻ്റെ കാലത്ത് തന്നെ ആ പദ്ധതികൾ നടപ്പായി കഴിഞ്ഞു എന്നുള്ളതാണ് കിഫ്ബിയുടെ ഒരു വലിയ പ്രത്യേകത. ഇത് കേന്ദ്ര സർക്കാരിനെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. അലോസരപ്പെടുത്താൻ കാരണം എന്നറിയാം, ഇതൊരു വേറിട്ടൊരു മോഡലാണ്. ഇപ്പോൾ ഇവർ ഇതൊക്കെ വരുന്നതിനെതിരൊന്നുമില്ല, അത് PPP മോഡലിൽ സ്വകാര്യ മുതലാളിമാർ ഇൻവെസ്റ്റ് ചെയ്യട്ടെ പോട്ടെ, അവരൊക്കെ സന്തോഷമുള്ള കാര്യം, പതുക്കെ വരട്ടെ, പതുക്കെ വേഗത്തിൽ വന്നാലും കുഴപ്പമില്ല. പക്ഷേ സ്വകാര്യ മേഖല, സ്വകാര്യ കോർപ്പറേറ്റ് കമ്പനി, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ മാതൃകയിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നു, പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നു, ദെൻ പുതിയ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു, പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്നു, നമ്മൾ റോഡ് പണിയാൻ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇത് വേറൊരു മാതൃകയാണ്. നിങ്ങൾ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മസാല ബോണ്ട്, പിന്നെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ, ഇൻവിറ്റ് ഇങ്ങനെയൊക്കെ ഒരുപാട്, ഇത് പണ്ടില്ലായിരുന്നു ഇതൊന്നും. ഈ കഴിഞ്ഞ 20 വർഷക്കാലത്തിനിടയിൽ കോർപ്പറേറ്റുകൾക്ക് വളരെ എളുപ്പത്തിൽ പണം സമാഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. കിഫ്ബി എന്താ ചെയ്ത്, ഈ വിദ്യകളൊക്കെ അവരെക്കാൾ നന്നായിട്ട് നമ്മൾ ഉപയോഗിച്ചു. ഈ കോർപ്പറേറ്റ്സിന് നോ എൻട്രി ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചു. നമ്മളും ബോഡി കോർപ്പറേറ്റാണ്, സംസ്ഥാന സർക്കാരല്ല. പഴയ കിഫ്ബി അങ്ങനെ നിർവചിക്കപ്പെട്ടിട്ടില്ല. പുതിയ കിഫ്ബി, പഴയ കിഫ്ബിയിൽ വായ്പ എടുത്താൽ ട്രഷറി ഇടണം, അത് സർക്കാർ വായ്പ എടുക്കുന്ന പോലെ തന്നെയാണ്. ഇത് ട്രഷറി 10% ഇടാൻ പാടില്ല, ഇത് മുഴുവനും വേറെ അക്കൗണ്ടിൽ വെച്ചോണം. അതാണ് ആക്സിസ് ബാങ്കിൽ ഇട്ടത് വലിയ അപരാധമായി. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം, എന്നിട്ട് വായ്പ എടുക്കണം. എന്നിട്ട് എന്താ, കോർപ്പറേറ്റുകൾക്ക് വരാം, പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിച്ച് ചെയ്യുന്ന നമ്മുടെ പൊതുവിദ്യാഭ്യാസം, പൊതു ആരോഗ്യം, പൊതു പശ്ചാത്തല സൗകര്യങ്ങൾ ഇത് മെച്ചപ്പെടുത്തുകയാണ്. അപ്പോൾ അതാ മോഡല്,
ഭയങ്കരമായിട്ട് അലോസരപ്പെടുത്തുന്നത്. ഇത് ഇടതുപക്ഷ ബദലാണ്. ഞാനിപ്പോൾ ചില യോഗങ്ങളിലെല്ലാം പോകുമ്പോൾ പറയും, പുറത്ത് നിങ്ങൾ ഗുജറാത്ത് അവർ വലിയ വ്യവസായികളാണ്, നമ്മൾ പറയാം അവർക്ക് അക്ഷരാഭ്യാസവും ഇല്ല, ശുചിത്വം ഇല്ല, ദാരിദ്ര്യം കൂടുതലാണ് എന്നൊക്കെ. ശരി, അവർ കേരളത്തെക്കുറിച്ച് പറയാം, എന്താ ഓ നിങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസവും ആരോഗ്യമൊക്കെ ഉണ്ട്, എന്ത് കാര്യം, തൊഴിലില്ലല്ലോ, തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ളതല്ലേ. നൗ ഇന്ത്യയുടെ മുന്നിൽ പിന്നെ വേറെ ഒരു സെറ്റ് ഉണ്ട്, രാജസ്ഥാൻ, ബീഹാർ, ബിമാരു സംസ്ഥാനങ്ങൾ, ഇവിടെ രണ്ടും ഇല്ല, ക്ഷേമവുമില്ല, അവർക്ക് വ്യവസായവും ഇല്ല. അപ്പം നമ്മൾ ഇതുവഴി ചെയ്യുന്നത് എന്താ, ക്ഷേമമൊക്കെ നിലനിർത്തുന്നുണ്ട്, എന്നിട്ടോ ഗുജറാത്തിനേക്കാൾ വേഗത്തിൽ വളരുന്ന സമ്പദ്ഘടനയായിട്ട് കേരളത്തെ മാറ്റുകയാണ്. നൗ അത് വേറിട്ടൊരു കാഴ്ചയാണ്, അത് അലോസരപ്പെടുത്തുന്നുണ്ട്, അതൊരു ബദലാണ്. സാമ്പത്തിക വളർച്ചയ്ക്ക് നിങ്ങളുടെ ഈ പൊതു സംവിധാനങ്ങളെല്ലാം കളയേണ്ട ആവശ്യമൊന്നുമില്ല, ജനങ്ങളുടെ സംഘടിത പ്രസ്ഥാനമൊക്കെ ഉണ്ടായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, ഇത് വേറിട്ടൊരു നിലപാടാണ്. അതാണ് ഈ ആശയപരമായിട്ടുള്ള വ്യത്യാസം, സമീപനം ഇതാണ് അവരലോസരപ്പെടുത്തുന്നത്.